നമ്മൾക്ക് വേണ്ടി ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നടത്തുന്നത്. ഇത് അടിയന്തരമായി എത്രയോ നാൾ മുമ്പ് തന്നെ റെഡിയാക്കേണ്ട ചെയ്യേണ്ട നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 2014ൽ വന്ന ഒരു പ്രോഗ്രാമാണ്. ക്ലീൻ സിറ്റി ആക്കുക എന്നതാണ്. അപ്പം ക്ലീൻ പഞ്ചായത്ത് ആകണം. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് എല്ലാ രീതിയിലും എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളതും അതിൽ മരം വെട്ടുന്നതിൻ്റെയുള്ള പ്രശ്നങ്ങളും മാസ്ക് ഉപയോഗിക്കുന്നതിൻ്റെ കൃത്യമായുള്ള കാര്യങ്ങളും ഓരോരോ ചെറിയ കോളേജിൽ നിന്നും നമ്മൾക്ക് ഹൗസ് സർജൻസ് കുട്ടികളുണ്ട്. ഡോക്ടേഴ്സ് നമ്മുടെ ഡോക്ടേഴ്സ് ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊരു തുടക്കം മാത്രമാണ്. കടക്കൽ പഞ്ചായത്ത് അല്ല, കൂടാതെ തന്നെ ചടയമംഗലം പഞ്ചായത്തും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ സിറ്റി അല്ലെങ്കിൽ ക്ലീൻ പഞ്ചായത്ത് ആക്കാൻ വേണ്ടിയുള്ളൊരു തുടക്കമാണ്. പല പരിപാടികളും നമ്മുടെ നേതാക്കൾ ചെയ്തു വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മളുടെ കടക്കൽ ആശുപത്രിയിലെ സൂപ്രണ്ട് എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. ഇതിനു വേണ്ടി പ്രസിഡന്റിനെ ആദരവോടും ക്ഷണിക്കുകയാണ്. ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച ഒരു ബോധവൽക്കരണ പരിപാടിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ചെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ആശുപത്രി സൂപ്രണ്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സമൂഹവും നമ്മുടെ ആശുപത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുനിരത്തുകളും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്വയം ഓരോ വ്യക്തികളും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഏർപ്പെടണം എന്നതിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ട് ക്ലീൻ സിറ്റിയായി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണവും ഈ അവസരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ.
ഇഷ്ടപ്പെട്ട മാത്രം പോരാ ഇത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതിൽ പറഞ്ഞ ഒരു 5 മിനിറ്റത്തെ ഒരു പരിപാടി ആയെങ്കിലും ഓരോ സെക്കൻഡും ഇതിൽ വിലപ്പെട്ടതാണ് ഇതിനകത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും നടത്തേണ്ട കാര്യമാണ് ഞങ്ങളുടെ ഈ കൊച്ചു ഡോക്ടർമാർക്ക് വളരെ നന്ദിപൂർവം ഞാൻ അവരുടെ അടുത്ത് നന്ദി പറയുകയാണ് നമ്മുടെ ഈ പരിപാടി ആദ്യം ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ പ്രസിഡന്റ് ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം കുറച്ച് വൈകിയാണ് എത്തിച്ചേർന്നത് രണ്ട് വാക്ക് സംസാരിക്കാനായി കടക്കൽ പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഹൗസ് ഏജൻസി ചെയ്യുന്ന ഡോക്ടർമാർ ഇവിടെ ഒരു ഫ്ലാഷ് മോബിലൂടെ പറയുകയുണ്ടായി വളരെ അടിയന്തരമായി നമ്മുടെ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ആരോഗ്യം നമ്മൾ തന്നെയാണ് ക്ലിയർ ചെയ്തെടുക്കേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ ഭാവി എന്ന് പറയുന്നത് വളരെ വിഷമത്തിലാകുന്ന കാര്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാവും ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് ഈ ലോകമെമ്പാടും പിറപ്പിച്ചുകൊണ്ട് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വരികയുണ്ടായി സ്വാഭാവികമായും അതീ പറയുന്ന മാലിന്യ സംസ്കരണം കറക്റ്റായ രീതിയിൽ നടക്കാത്തതുകൊണ്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൃത്യമായും ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ലതുപോലെ നോക്കുവാനും നമ്മുടെ പരിസരവും സമൂഹവും വൃത്തിയാക്കി സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ നമ്മൾ ഓരോരുത്തരും നാട്ടുകാരടങ്ങുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റ കൈയായി ഒറ്റ കെട്ടായി നിന്നുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദനം നമ്മുടെ ചേത്തികൾ കൊണ്ട് ഇന്ന് പ്രകൃതി നമുക്കെതിരെ തിരിഞ്ഞ ഒരവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ജീവനത്തിന് വേണ്ടി നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മൾ വലിച്ചുവിടുന്ന പുകവലിയുടെ പുക അതുപോലെ തന്നെ നമ്മൾ മലിനമാക്കുന്ന നമ്മുടെ അന്തരീക്ഷം നമ്മുടെ ജലാശയങ്ങൾ എല്ലാം നമുക്കെതിരെ തിരിയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാത്തിനും അടിസ്ഥാന കാരണം എന്നുള്ളത് നമ്മുടെ മാത്രം ചെയ്തികളാണ് നമ്മളുടെ ജീവനത്തിന് എന്നതിലുപരി നമ്മൾക്ക് കൂടുതലായിട്ടുള്ള ആർത്തിക്ക് വേണ്ടി നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കുന്നു തീർത്തും അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളും ജലാശയത്തിലും പ്രകൃതിയിലും വലിച്ചെറിയുന്നതോടുകൂടി പ്രകൃതി വളരെയേറെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതമായിട്ട് പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ലഭിക്കേണ്ട ശുദ്ധവായുവിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിലേക്ക് ഒന്ന് എത്തി നോക്കാനായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിന് സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചത് ഞങ്ങൾ കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലിലെ ഹൗസ് സർജൻ ഡോക്ടേഴ്സ് ആണ് ഞങ്ങൾ എൻ്റെ പേര് നീരജ് ഡോക്ടർ ദേവിക ഡോക്ടർ ഗൗതം പ്രസാര ഡോക്ടർ ഗോകുൽ കുമാർ ഡോക്ടർ നെസ്സ ഡോക്ടർ റിനീഷ് ഡോക്ടർ കിരണസ് ദേവൻ ഡോക്ടർ ഐശ്വര്യ ഡോക്ടർ കൃപ ഡോക്ടർ അനഗ ഡോക്ടർ എബി ഡോക്ടർ ഗണേശ് ആൻഡ് ഡോക്ടർ അമർജിത് അപ്പൊ നിങ്ങൾ ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങളുടെ ഈ ഒരു പരിപാടി കണ്ട് ആസ്വദിച്ചതിനും ഏറ്റവും ഹൃദ്യമായ രീതിയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു താങ്ക് യു